ഗായ്സ് വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് കിച്ചൺ ആൻഡ് ക്രിയേഷൻ. അപ്പോ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മള് ഒന്നര കൊല്ലം കാത്തു സൂക്ഷിച്ച് നമ്മളെ മുടി നമ്മള് ഡൊണേറ്റ് ചെയ്യാൻ പോവാണ്. അമലയിലാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഹലോ.
നിന്റെ മോന് പേരണം സിയാ സിയാ സിയാൻ സിയാൻ എന്താ സിയാൻ ഇത് പോകുന്നു ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് ഫ്രണ്ട്സ് ആരെയും ചെയ്തിട്ടില്ല ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എന്താ പറയാൻ ചെയ്യേണ്ടത് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ടീച്ചേഴ്സിന് കൊടുക്കണം. അങ്ങനെയുണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ ഇവിടെ എത്ര ദൂരമുണ്ട്? ഒരു മണിക്കൂർ ദൂരമുണ്ടോ? വൺ അവർ. അപ്പൊ അവിടെ ഈ പ്രോഗ്രാം നടത്താൻ പറ്റും. ഇപ്പോൾ സ്കൂളിലെ മറ്റു കുട്ടികൾക്കും ബ്യൂട്ടി പാർലർ അങ്കമാലി 57 പേരുടെ കുടി ഇവിടെ ഇരിച്ചിട്ടുണ്ട്. കീർത്തന ബ്യൂട്ടി പാർലർ അങ്കമാലി. അടുത്തായി കീർത്തന ബ്യൂട്ടി പാർലർ അങ്കമാലി 57 പേരുടെ കുടി. അപ്പോ എല്ലാവരും പറഞ്ഞിരുന്നു ഇതൊക്കെ തട്ടിപ്പാണ്.
അപ്പൊ ശിവള അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവ രാത്രി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ എനിക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമതായിട്ട് തന്നെ BIRK ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മ, അങ്ങനെയാണ് അവരുടെ സംഘടനയുടെ പേര്. അപ്പൊ പാപ്പിയുടെ ഫ്രണ്ട് ഉണ്ട് അസീസ്ക, പിന്നെ അക്കുമാമയാണ്. അപ്പൊ ഞങ്ങളെ അവരാണ് ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചത്. അപ്പൊ അവര് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ അവര് സംഘടനയിലുള്ള എല്ലാരും പരിചയപ്പെടാനൊക്കെ പറ്റി കുറച്ച് ആൾക്കാരെ. അപ്പോ നിങ്ങൾ ഇതേപോലെ മുടി ക്യാൻസർ രോഗികൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരേക്ക് കോണ്ടാക്ട് ചെയ്യുക. അവര് കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട്, BIRK സംഘടന. അപ്പോ അവരോട് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പൊ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ പറയാം. ഇനി എനിക്ക് പറയാനുള്ളത് എന്റെ സ്കൂളിനെ പറ്റിയിട്ടാണ്. അപ്പൊ സ്കൂൾ തുറന്നിട്ട് ഞാൻ ഇത്ര ദിവസം പോയി, അവരെന്നോട് മുടി കെട്ടാൻ നിർബന്ധിച്ചില്ല, ഒന്നും ആയില്ല. സ്കൂളിലെ പ്രിൻസിപ്പാള്, മാനേജ്മെന്റ്, ഉസ്താദ്മാര്, ടീച്ചേഴ്സ് ഒക്കെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ ഞാൻ പഠിക്കുന്നത് MSc ഇംഗ്ലീഷ് സ്കൂൾ അകലാണ്, അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ ഉസ്താദ്മാരൊക്കെ നല്ല ഇതായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സുകളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എന്റെ ഫ്രണ്ട് മുഫീദ് വെളിയങ്കോടാണ് അവന്റെ വീട്, അവന് ഇതേപോലെ മുടി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ സ്കൂളിനോട് ഞാൻ വളരെ വളരെ നന്ദി അറിയിക്കുന്നു. അപ്പോ ഞാൻ മുടി വെച്ചതിന് എന്റെ കുറെ ആൾക്കാർ പെണ്ണാണെന്ന് പറഞ്ഞിട്ടും അങ്ങനെ പലതായിട്ട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ പോയപ്പോ എന്റെ വിഷമൊക്കെ തീർന്ന് അവിടുത്തെ ആൾക്കാരെ കണ്ടപ്പോ എന്റെ വിഷമൊക്കെ മാറി. ഇന്നുകൂടി ഞാൻ പറയുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. അപ്പോ ഇനി മുടി കൊടുക്കാനുള്ളവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ അവിടെ പോയി മുടി കൊടുക്കും, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മുടി കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചും കൂടി വലുതായിട്ട് കൊടുക്കാനായിരുന്നു ആഗ്രഹം. എല്ലാവരും സഹകരിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കുത്തി പൂട്ടിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.